നമസ്കാരം. അസിസ്റ്റൻ്റ് ഫാഷൻ ഡിസൈനർ കോഴ്സിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഗാർമെൻ്റ് കൺസ്ട്രക്ഷൻ ടെക്നിക്സ് എന്ന പാഠമാണ് ഇവിടെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതായത് വസ്ത്രനിർമ്മാണ സാങ്കേതിക വിദ്യകൾ. നമുക്കറിയാം, തയ്യൽ എന്ന് പറയുന്നത് ഒരു സർഗാത്മകവും രസകരവുമായ കലയും നൈപുണ്യവുമാണ്. പൂർത്തിയായ ഒരു വസ്ത്രം തയ്യാറാക്കണമെങ്കിൽ ആ വസ്ത്രത്തിൻ്റെ വ്യത്യസ്ത വസ്ത്രഘടകങ്ങൾ സംയോജിപ്പിച്ചാൽ മാത്രമേ പൂർത്തിയായ ഒരു വസ്ത്രം തയ്യാറാക്കാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ വസ്ത്രം പൂർത്തിയാക്കണമെങ്കിൽ ആ വസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന തുന്നലുകൾ, സീമുകൾ, ഡാട്ടുകൾ, പ്ലീറ്റുകൾ, എഡ്ജ് ഫിനിഷിംഗ് മുതലായ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അടുത്തത് ബേസിക്സ് ഓഫ് ഗാർമെൻറ്റ് കൺസ്ട്രക്ഷൻ. അതായത് ഒരു വസ്ത്രം നിർമ്മിക്കണമെങ്കിൽ ആവശ്യമായ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നാമത്തേത് ബേസിക് ഹാൻഡ് സ്റ്റിച്ചസ്, അടിസ്ഥാനപരമായിട്ടുള്ള കൈത്തുന്നലുകൾ. അടുത്തതാണ് സീമുകൾ. മൂന്നാമത്തേത് സീം ഫിനിഷസ് അല്ലെങ്കിൽ എഡ്ജ് ഫിനിഷസ്. നമുക്ക് ബേസിക് ഹാൻഡ് സ്റ്റിച്ചസ് എന്താണെന്ന് നോക്കാം. അടിസ്ഥാനപരമായിട്ടുള്ള കൈ തുന്നലുകൾ. ബേസിക് ഹാൻഡ് സ്റ്റിച്ചസിനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്, കൺസ്ട്രക്റ്റീവ് സ്റ്റിച്ചസ് എന്നും ഡെക്കറേറ്റീവ് സ്റ്റിച്ചസ് എന്നും. കൺസ്ട്രക്റ്റീവ് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ വസ്ത്രനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന സ്റ്റിച്ചുകളെയാണ് കൺസ്ട്രക്റ്റീവ് സ്റ്റിച്ചുകൾ എന്ന് പറയുന്നത്. ഡെക്കറേറ്റീവ് സ്റ്റിച്ചുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഗാർമെൻറ്റിൽ ഭംഗി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റിച്ചുകളെയാണ് ഡെക്കറേറ്റീവ് സ്റ്റിച്ചസ് അല്ലെങ്കിൽ എംബ്രോയിഡറി സ്റ്റിച്ചസ് എന്ന് പറയുന്നത്. കൺസ്ട്രക്റ്റീവ് സ്റ്റിച്ചസ്, കൺസ്ട്രക്റ്റീവ് സ്റ്റിച്ചസ് എന്ന് പറഞ്ഞാൽ വസ്ത്രനിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന തയ്യലുകളെയാണ് കൺസ്ട്രക്റ്റീവ് സ്റ്റിച്ചുകൾ എന്ന് പറയുന്നത്. കൺസ്ട്രക്റ്റീവ് സ്റ്റിച്ചിനെ വീണ്ടും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. അവയാണ് ടെമ്പററി സ്റ്റിച്ചസ് അല്ലെങ്കിൽ താൽക്കാലിക തുന്നലുകൾ. അടുത്തതാണ് പെർമനൻ്റ് സ്റ്റിച്ചസ് അല്ലെങ്കിൽ സ്ഥിര തുന്നലുകൾ. ഇനി ടെമ്പററി സ്റ്റിച്ചുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഈവൺ ബാസ്റ്റിംഗ്, രണ്ട് അൺഈവൺ ബാസ്റ്റിംഗ്, മൂന്ന് ഡയഗണൽ ബാസ്റ്റിംഗ്. അടുത്തത് പെർമനൻ്റ് സ്റ്റിച്ചുകൾ. പെർമനൻ്റ് സ്റ്റിച്ചസ് ഒന്നാമത്തേത് റണ്ണിംഗ് സ്റ്റിച്ച്, രണ്ട് ബാക്ക് സ്റ്റിച്ച്, മൂന്ന് ഓവർ കാസ്റ്റിംഗ്, നാല് ഹെമ്മിംഗ്, അഞ്ച് ബട്ടൺ ഹോൾ സ്റ്റിച്ച്. അടുത്തത് ടെമ്പററി സ്റ്റിച്ചസ് അഥവാ താൽക്കാലിക തയ്യലുകൾ എന്താണെന്ന് നോക്കാം. അതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പെർമനൻ്റ് സ്റ്റിച്ച് ഇടുന്നതിന് മുമ്പ് വസ്ത്രത്തിൻ്റെ ഭാഗങ്ങൾ ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യാനാണ്, താൽക്കാലികമായിട്ടുള്ള ഒരു സ്റ്റിച്ച് ചെയ്യാനാണ് ടെമ്പററി സ്റ്റിച്ച് ഉപയോഗിക്കുന്നത്. പലതരത്തിലുള്ള ടെമ്പററി സ്റ്റിച്ചുകൾ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈവൺ ബാസ്റ്റിംഗ്, അൺഈവൺ ബാസ്റ്റിംഗ്, ഡയഗണൽ ബാസ്റ്റിംഗ്. അതിൽ ഈവൺ ബാസ്റ്റിംഗ് ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഈവൺ ബാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ട് അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് വസ്ത്രങ്ങളുടെ ഭാഗങ്ങൾ ഒരുമിച്ച് ചേർത്ത് സ്റ്റിച്ച് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ സ്റ്റിച്ച് ലെങ്ത് എന്ന് പറയുന്നത് 4 ഇഞ്ച് മുതൽ 3x8 ഇഞ്ച് നീളം ആണ് ഉണ്ടാവുക. ഗാർമെൻറ്റിൻ്റെ രണ്ട് സൈഡിലും ഒരേ സ്റ്റിച്ച് ലെങ്ത് ആയിരിക്കും. അതായത് റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ സ്റ്റിച്ചും അതിൻ്റെ ഇടയിലുള്ള സ്പേസും ഒരേ ലെങ്ത് ആയിരിക്കും. അടുത്തതാണ് അണീവൻ ബാസ്റ്റിംഗ്. ഈ സ്റ്റിച്ച് സാധാരണയായി സ്ട്രെയിൻ ഇല്ലാത്ത ഭാഗങ്ങളിൽ, അതായത് ടൈറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടാത്ത, ലൂസായി സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്ന സ്റ്റിച്ചാണ് അണീവൻ ബാസ്റ്റിംഗ്. ഈ സ്റ്റിച്ച് അപ്പർ സൈഡിൽ ഇതിൻ്റെ സ്റ്റിച്ച് ലെങ്ത് ലോവർ സൈഡിനെക്കാട്ടിലും ഇരട്ടിയായിരിക്കും. അതായത് അപ്പർ സൈഡിൽ 1/2 ഇഞ്ചാണ് അതിൻ്റെ സ്റ്റിച്ച് ലെങ്ത് എങ്കിൽ റോങ് സൈഡിൽ അല്ലെങ്കിൽ ലോവർ സൈഡിൽ 1/4 ഇഞ്ചായിരിക്കും സ്റ്റിച്ച് ലെങ്ത് ഉണ്ടാവുക. സാധാരണയായി സ്റ്റിച്ച് ലെങ്ത് എന്ന് പറയുന്നത്, സൈസ് ഓഫ് ദ സ്റ്റിച്ച് എന്ന് പറയുന്നത് 1/2 ഇഞ്ചാണ്. അടുത്തതാണ് ഡയഗണൽ ബാസ്റ്റിംഗ്. ഡയഗണൽ ബാസ്റ്റിംഗ് ഉപയോഗിക്കുന്നത് രണ്ട് പീസുകൾ ജോയിൻ ചെയ്യുമ്പോൾ ഒന്നിലധികം വരി ടാക്കിംഗ് ചെയ്യേണ്ടി വരും.
ആ സമയത്താണ് ഡയഗണൽ ബാസിംഗ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഷർട്ടിൻ്റെ കോളർ വയ്ക്കുന്ന സമയത്ത് അതിനുള്ളിൽ ഇന്റർഫേസിംഗ് വയ്ക്കാറുണ്ട്. ആ സമയത്ത് നമ്മൾ ഡയഗണൽ ബാസിംഗ് ആണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതിലുപയോഗിക്കുന്ന ലൈനിങ്, അപ്പോൾ അതിൻ്റെ അടിയിൽ അത് അണ്ടർലൈനിങ് വയ്ക്കുന്ന സമയത്തും ഈ ഒരു ഡയഗണൽ ബാസ്റ്റിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ഈ ഡയഗണൽ ബാസ്റ്റിംഗ് വെർട്ടിക്കലായും ഹൊറിസോണ്ടലായും ചെയ്യാം. അടുത്തതാണ് പെർമനൻ്റ് സ്റ്റിച്ചസ്. പെർമനൻ്റ് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷീൻ സ്റ്റിച്ചിന് പകരമായി ഉപയോഗിക്കുന്ന സ്റ്റിച്ചിനെയാണ് പെർമനൻ്റ് സ്റ്റിച്ച് അഥവാ സ്ഥിര തയ്യലുകൾ എന്ന് പറയുന്നത്. ഇവ പെർമനൻ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. പലതരത്തിലുള്ള പെർമനൻ്റ് സ്റ്റിച്ചുകൾ ഉണ്ട്. അതിൽ ഒന്നാമത്തേതാണ് റണ്ണിംഗ് സ്റ്റിച്ച്. റണ്ണിംഗ് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റിച്ചാണ് റണ്ണിംഗ് സ്റ്റിച്ച്. അതായത് ഒരു സിമ്പിൾ ഫോം ഓഫ് പെർമനൻ്റ് ഹാൻഡ് സ്റ്റിച്ചാണ്. ഇത് സാധാരണ സീംസ്, ടക്ക്, ഗ്യാദേഴ്സ്, ഷിറിങ്സ്, ക്വിൽറ്റിംഗ്, മെൻഡിംഗ് തുടങ്ങിയവ സ്റ്റിച്ച് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. റണ്ണിംഗ് സ്റ്റിച്ച് എന്ന് പറയുന്നത് ഈവൺ ബാസ്റ്റിങ്ങിനെ പോലെ തന്നെ രണ്ട് സൈഡും ഒരേ സ്റ്റിച്ച് ലെങ്ത് ആയിരിക്കും. എന്നാൽ ഇതിൻ്റെ സ്റ്റിച്ചിൻ്റെ നീളം എന്ന് പറയുന്നത്, സ്റ്റിച്ച് ലെങ്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റിച്ചിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഈവൺ ബാസ്റ്റിങ്ങിനെക്കാട്ടിലും ഒരുപാട് ചെറുതായിരിക്കും. അടുത്ത പെർമനൻ്റ് സ്റ്റിച്ചാണ് ബാക്ക് സ്റ്റിച്ച്. ബാക്ക് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ വെരി സ്ട്രോങ് സ്റ്റിച്ചാണ്. സാധാരണയായി മെഷീൻ സ്റ്റിച്ചിന് പകരമായി ഉപയോഗിക്കുന്ന ഒരു പെർമനൻ്റ് ഹാൻഡ് സ്റ്റിച്ചാണ് ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇത് സാധാരണയായി എക്സ്ട്രാ സ്ട്രെങ്ത് വേണ്ട ഭാഗങ്ങളിലാണ് ബാക്ക് സ്റ്റിച്ച് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സ്ട്രോങ് സീംസ് നിർമ്മിക്കാനും ബാക്ക് സ്റ്റിച്ച് ഉപയോഗിക്കുന്നു. അടുത്തത് ഓവർ കാസ്റ്റിംഗ് സ്റ്റിച്ച്. ഈ സ്റ്റിച്ച് സാധാരണയായി എളുപ്പത്തിൽ പിഞ്ഞി വരുന്ന സീമിൻ്റെ അരികുകൾ ഫിനിഷ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഫിനിഷ് ചെയ്യേണ്ട ഭാഗങ്ങൾ, രണ്ട് ഭാഗങ്ങൾ ഒരുമിച്ച് ചേർത്ത് പിടിച്ച് ഡയഗണലായി റോ എഡ്ജിലൂടെ സ്റ്റിച്ച് ചെയ്യുക. അടുത്തതാണ് ഹെമ്മിംഗ്. ഇടത്തരം ഭാരം അല്ലെങ്കിൽ ഭാരം കുറഞ്ഞ തുണിത്തരങ്ങൾക്കുള്ള ഹെമ്മുകൾക്ക് ഇത് ഉപയോഗിക്കുന്നു. ഫിനിഷ് ചെയ്യാത്ത റോ എഡ്ജുകൾ ഫിനിഷ് ചെയ്യാനും ഹെമ്മിംഗ് ഉപയോഗിക്കുന്നു. ഹെമ്മിംഗ് ചെയ്തു കഴിഞ്ഞാൽ തുണിയുടെ റോങ് സൈഡിൽ ചെറിയ ചെരിഞ്ഞ തുന്നലുകൾ പോലെ കാണപ്പെടുന്നു. റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ തുണിയുടെ നല്ല വശത്ത് ചെറിയ കുത്തുകളും കാണപ്പെടുന്നു. സ്മോൾ മൈന്യൂട്ട് ഡോട്ട് ആയിട്ടാണ് ഇത് റൈറ്റ് സൈഡിൽ കാണപ്പെടുന്നത്. അടുത്തതാണ് ബട്ടൺ ഹോൾ സ്റ്റിച്ച്. ബട്ടൺ ഹോൾ സ്റ്റിച്ച് സാധാരണയായി ഫിനിഷ് ചെയ്യാത്ത എഡ്ജുകളും ബട്ടൺ ഹോളുകളും ഫിനിഷ് ചെയ്യാനാണ് അല്ലെങ്കിൽ പൂർത്തിയാക്കാനാണ് ഉപയോഗിക്കുന്നത്. ബ്ലാങ്കറ്റ് സ്റ്റിച്ചിനെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് അല്ലെങ്കിൽ ലൂപ്പ് സ്റ്റിച്ച് എന്ന പേരിലും അറിയപ്പെടുന്നു. ബ്ലാങ്കറ്റ് സ്റ്റിച്ചും ബട്ടൺ ഹോൾ സ്റ്റിച്ചും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ബട്ടൺ ഹോൾ സ്റ്റിച്ചിനേക്കാളും വീതി കൂടുതലാണ്. അടുത്തതാണ് ഡെക്കറേറ്റീവ് ഹാൻഡ് സ്റ്റിച്ചസ്. ബേസിക് ഹാൻഡ് സ്റ്റിച്ചിനെ നമ്മൾ രണ്ടായി തരംതിരിച്ചിരുന്നു, കൺസ്ട്രക്റ്റീവ് സ്റ്റിച്ച് എന്നും ഡെക്കറേറ്റീവ് സ്റ്റിച്ച് എന്നും. കൺസ്ട്രക്റ്റീവ് സ്റ്റിച്ചുകളെയും അതിൻ്റെ ക്ലാസിഫിക്കേഷനുമാണ് നമ്മൾ ഇത്ര നേരം പഠിച്ചത്. ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത് ഡെക്കറേറ്റീവ് ഹാൻഡ് സ്റ്റിച്ചസ്. ഡെക്കറേറ്റീവ് ഹാൻഡ് സ്റ്റിച്ചസിനെ നമ്മൾ എംബ്രോയിഡറി സ്റ്റിച്ചസ് അഥവാ എംബ്രോയിഡറി തുന്നലുകൾ എന്നും അറിയപ്പെടുന്നു. വ്യത്യസ്ത തരം ത്രെഡുകൾ, വിലയേറിയതും അർദ്ധവിലയേറിയതുമായ കല്ലുകൾ, മുത്തുകൾ, ഷെല്ലുകൾ, പേൾ മുതലായവ ഉപയോഗിച്ച് എല്ലാത്തരം മെറ്റീരിയലുകളിലും ഈ കല പരിശീലിക്കുന്നു. വസ്ത്രങ്ങൾ, വീട്ടുപകരണങ്ങൾ, മറ്റു വസ്തുക്കൾ എന്നിവ അലങ്കരിക്കാൻ ഇവ ഉപയോഗിക്കുന്നു. സാധാരണ ഉപയോഗിക്കുന്ന എംബ്രോയിഡറി സ്റ്റിച്ചുകളാണ് സ്റ്റെം സ്റ്റിച്ച്, ചെയിൻ സ്റ്റിച്ച്, ഹെറിംഗ് ബോൺ സ്റ്റിച്ച്, ഫെദർ സ്റ്റിച്ച്, ലേസി ഡേസി, സാറ്റിൻ സ്റ്റിച്ച്, ക്രോ സ്റ്റിച്ച്, ബുള്ളിയൻ സ്റ്റിച്ച്. അടുത്തത് സ്റ്റെം സ്റ്റിച്ച്, ചെയിൻ സ്റ്റിച്ച്, ക്രോ സ്റ്റിച്ച് ഇവ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്ന പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹെറിംഗ് ബോൺ സ്റ്റിച്ച്, ഫെദർ സ്റ്റിച്ച്, ലേസി ഡേസി അവ സ്റ്റിച്ച് ചെയ്യുന്ന പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
സാറ്റിൻ സ്റ്റിച്ച്, ബ്ലാങ്കറ്റ് സ്റ്റിച്ച്, ബുള്ളിയൻ സ്റ്റിച്ച്, ഈ മൂന്ന് സ്റ്റിച്ചിൻ്റെയും പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ പഠിച്ച ഈ എല്ലാ എംബ്രോയിഡറി സ്റ്റിച്ചുകളും അതുപോലെ തന്നെ പെർമനൻ്റ് സ്റ്റിച്ചുകളും ടെമ്പററി സ്റ്റിച്ചുകളും എല്ലാം നിങ്ങളുടെ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ സ്കൂളിൽ നിങ്ങൾക്ക് എടുത്തു തരുന്നതാണ്. അടുത്തതാണ് അസൈൻമെൻറ്റ്സ്. നമ്മൾ ഇന്ന് പഠിച്ച പാഠഭാഗവുമായി ബന്ധപ്പെട്ട് രണ്ട് അസൈൻമെൻറ്റുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഒന്നാമത്തേത്, ക്ലാസിഫൈ ദ ബേസിക് ഹാൻഡ് സ്റ്റിച്ചസ്. ബേസിക് ഹാൻഡ് സ്റ്റിച്ചസിനെ ക്ലാസിഫൈ ചെയ്യുക, തരംതിരിക്കുക. രണ്ടാമത്തേത്, പ്രിപ്പയർ സാമ്പിൾസ് ഓഫ് ഹാൻഡ് സ്റ്റിച്ചസ് ആസ് ഗിവൺ ഇൻ ദിസ് സെഷൻ. നമ്മൾ ഇന്ന് പഠിച്ച പാഠഭാഗത്തിലെ ഹാൻഡ് സ്റ്റിച്ചസുകളുടെ സാമ്പിൾസ് തയ്യാറാക്കുക. ടീച്ചർ ഇന്നിവിടെ ഇതിൻ്റെ തിയറിയാണ് പറഞ്ഞത്, അതിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ് നിങ്ങളുടെ ടീച്ചേഴ്സ്, പ്രാക്ടിക്കൽ ടീച്ചേഴ്സ് തരുന്നതായിരിക്കും. അതിനുശേഷം ഇതിൻ്റെ സാമ്പിൾസ് തയ്യാറാക്കി നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ വയ്ക്കുക. ഓക്കെ, താങ്ക് യു.